നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ഇരുപത്തി ഒൻപത് വ്യാഴാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ര വാർത്തകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം ത്യാഗസ്മരണകളോട് കേരളം ഉൾപ്പെടെ ഇന്ത്യയിൽ എല്ലായിടത്തും ഇന്ന് ബലിപ്പെരുന്നാൾ എന്ന വാർത്തയാണ് ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് ഹജ്ജ് തീർത്ഥാടകരും ഗൾഫ് രാജ്യങ്ങളും ഇന്നലെ ബലിപെരുന്നാൾ ആഘോഷിച്ചു എന്ന വാർത്തയും വന്നിട്ടുണ്ട് അടുത്തതായി തിരുവനന്തപുരത്തു നിന്നും വരുന്ന ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് വിവാഹ തലേന്ന് പാതിരാത്രിയിൽ സൽക്കാര പന്തലിൽ വധുവിന്റെ അച്ഛനെ അയൽവാസികളായ യുവാക്കൾ തലയ്ക്കടിച്ച് കൊല്ലപ്പെട്ടു ഒരു വാർത്ത വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിന്റെ പകയിൽ അയൽവാസികളുടെയും സംഘത്തിന്റെയും ആക്രമണമായിരുന്നു പാതിരാത്രിയിൽ അവിടെ ഉണ്ടായത് അപ്പോൾ തലയ്ക്കടിയേറ്റ വധുവിന്റെ അച്ഛൻ മരണപ്പെട്ടിരിക്കുന്നുവെന്ന ദുഃഖകരമായ ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജ്യത്ത് ഏക സിവിൽ കോഡ് യൂണിഫോം നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി സൂചന നൽകിയതോടെ കടുത്ത വിയോജിപ്പുമായി മുസ്ലിം വ്യക്തി നിയമ ബോർഡ് രംഗത്തെത്തിയെന്ന വാർത്തയാണ് വന്നത് പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധിക്കുന്നു അതോടൊപ്പം തന്നെ എതിർപ്പുമായി ആദിവാസികളും രംഗത്തെത്തിയിരിക്കുന്നുവെന്ന വാർത്ത വന്നിരിക്കുന്നു അടുത്തതായി തെരുവുനായ്ശല്യം രൂക്ഷമായ സംസ്ഥാന സംസ്ഥാനത്തെ നൂറ്റി എഴുപത് ഹോട്ട്സ്പോട്ടുകളിൽ പത്തൊൻപതെണ്ണം ആലപ്പുഴ ജില്ലയിൽ എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ ഓരോ തദ്ദേശ സ്ഥാപന പരിധിയിലും നായയുടെ കടിയേറ്റ ആളുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹോട്ട്സ്പോട്ടുകൾ നിശ്ചയിച്ചിരിക്കുന്നത് എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് നടുക്കടലിൽ കുടുങ്ങിയ ഇൻബോർഡ് വള്ളവും തൊഴിലാളികളെയും തോട്ടപ്പള്ളി ഫിഷറീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തിയെന്ന വാർത്ത വന്നിരിക്കുന്നു രക്ഷപ്പെടുത്തിയതിനു ശേഷം ഇവരെ തോപ്പുംപടി തുറമുഖത്ത് എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ അടുത്തതായി വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ അറസ്റ്റിൽ ായ എസ് എഫ് ഐ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അബിൻ സി രാജിനെ ഹരിപ്പാട് മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നുവെന്ന വാർത്തയാണ് വന്നിരിക്കുന്നത് വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച രണ്ട് പോലീസുകാർ പിടിയിലായിരിക്കുന്നു പോലീസ് വേഷം ധരിച്ചെത്തി വ്യാപാരിയെ വഴിയിൽ തടഞ്ഞ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവത്തിൽ രണ്ട് പോലീസുകാർ ഉൾപ്പെടെ മൂന്ന് പേർ പിടിയിൽ കാട്ടാക്കടയിലാണ് സംഭവം പ്രതികൾ സഞ്ചരിച്ച കാറിന്റെ ഉടമയായ പോലീസുകാരൻ കിരൺകുമാറിനെ ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പകർച്ചവ്യാധി മരണങ്ങൾ വർദ്ധിക്കുമ്പോഴും വേണ്ടത്ര ജീവനക്കാരല്ലാത്തതിനാൽ ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നുവെന്ന വാർത്ത വന്നിരിക്കുന്നു ശുചീകരണ കൊതുക് നിവാരണ പ്രവർത്തനങ്ങളും താളം തെറ്റിയെന്ന് കൂട്ടു ചേർത്തിരിക്കുന്നു ഇതിനോടൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തിരഞ്ഞെടുപ്പിന് വാശിയോടെ തുടക്കമായിരിക്കുന്നു അംഗങ്ങളെ ചേർക്കാൻ എ വിഭാഗങ്ങൾ ആദ്യ ദിനം തന്നെ കൂട്ടത്തോടെ രംഗത്തിറങ്ങിയെന്ന വാർത്തയാണ് വന്നിരിക്കുന്നത് ആദ്യ ദിനം അറുപതിനായിരം പേരോളം അംഗത്വം അടുത്തു നിന്നാണ് ഇരുവിഭാഗങ്ങളും അവകാശപ്പെടുന്നത് അടുത്തതായി ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ മത്സര ക്രമങ്ങളൊക്കെ ആയി എന്ന വാർത്ത വന്നിരിക്കുന്നു ഇന്ത്യയുടെ മത്സരക്രമങ്ങളും വാർത്തയായി തന്നെ കൊടുത്തിരിക്കുന്നു മുപ്പത്തിനാല് ദിവസങ്ങൾ ിടെ ഒൻപത് വേദികളിലായി ഒൻപത് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളാണ് ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ആക്കി വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ എല്ലാ ദിവസത്തെയും പ്രധാനപ്പെട്ട പത്ര വാർത്തകൾ ചുരുക്കി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക താങ്ക്